അതിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചെട്ടനാട് സാരീസ് അല്ലെങ്കിൽ കാഞ്ചി കോട്ടൺ സാരീസിന്റെ ഒരു യെല്ലോ ആൻഡ് ഗ്രീൻ ഷെയ്ഡ്സ് വരുന്ന ഒരു റേഞ്ചാണ്. ഇത് വന്നിരിക്കുന്ന എല്ലാം പേസ്ലിയിലെ വനസിംഹം പാറ്റേണിൽ ഡിസൈനിൽ വന്നിരിക്കുന്ന ബോർഡേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു യെല്ലോ ഗ്രീൻ ടോണിൽ വന്നിരിക്കുന്ന ഫുൾ കളക്ഷൻ്റെ ഡീറ്റെയിൽസ് ഒന്നൊന്നായിട്ട് കാണാം. ഇതാണ് ഫസ്റ്റ് വന്നിരിക്കുന്ന ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഇതൊരു ഒലിവ് ഗ്രീനും യെല്ലോവും കൂടെ ഡബിൾ ടോൺ ആയിട്ട് വന്നേക്കുന്ന ഒരു ഷെയ്ഡ് ഓഫ് സാരിയാണ്. ഇതിൻ്റെ അകത്ത് താഴത്തെ ബോർഡർ ബ്രോഡർ ആയിട്ടും മുകളിലൊരു തിൻ സ്ട്രൈപ്പും ആണ് വന്നിരിക്കുന്നത്. ഇതിനകത്തെ താഴത്തെ ബോർഡറിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഒരു വനസിംഹം പാക്ക് ഉണ്ടോ, ഇതൊരു ഒരു വലിയൊരു പേസ്ലിയിൽ ഒരു വനസിംഹം ഡിസൈൻ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതിനകത്ത് ആനയും മാനും ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ബാക്കിയൊരു ഫ്ലോറൽസ് ആണ് ഫിൽഡായിട്ട് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഹൈലൈറ്റഡ് ആയിട്ടുള്ള പേസ്ലിയും ബാക്കി വന്നിട്ട് പ്ലെയിനിലായിട്ടാണ് വന്നിരിക്കുന്നത്. അകത്ത് വന്നിരിക്കുന്ന മോട്ടീവ്സ് ഒരു ബ്രൈറ്റ് ഓറഞ്ചും വയലറ്റും ആയിട്ട് ഒരു ഗോബി ആൻഡ് ജോമെട്രിക് ഡിസൈനിൽ വന്നിട്ടുണ്ട്. സിമ്പിളായിട്ട് വന്നിരിക്കുന്ന പല്ലുവാണ്. സ്ഥിരം നമ്മൾ കാണുന്ന അതേ പാറ്റേണിൽ തന്നെയാണ് പല്ലുവിലും ആ ഒരു താഴത്തെ ബോർഡർ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട്. പല്ലുവിൻ്റെ അകത്തും ഗ്യാപ്പിൽ ഒരു ഡയഗണൽ പാറ്റേണിലായിട്ടാണ് ആ ഒരു മുകളിലും അങ്ങനെ തന്നെയാണ് ഡയഗണൽ പാറ്റേണിൽ ആ ഒരു സിംഗിൾ കളറായിട്ട് വന്നിട്ടുണ്ട് ആ മോട്ടീവ്സ് വയലറ്റ് ആൻഡ് ഓറഞ്ച്. ഇതാണ് ഫേസ്റ്റ് സാരിയുടെ ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത്. ഇനി സെക്കൻഡ് സാരി നല്ല ബ്രൈറ്റ് ഒരു മാംഗോ യെല്ലോ ആണ്. ഇതിൻ്റെ ബോർഡേഴ്സ് മുന്നേ കണ്ട സാരിയിൽ ഡാർക്ക് ഒരു ബോട്ടിൽ ഗ്രീനോട് അടുത്ത് അതിനെക്കാട്ടും കുറച്ചുകൂടി ബ്ലാക്ക് ചേർന്നൊരു ബോട്ടിൽ ഗ്രീനാണ് മുന്നത്തെ സാരിയിൽ ഉണ്ടായിരുന്ന ബോർഡർ തിക്കായിട്ട് വന്നിരിക്കുന്നത്. ഇതൊരു ബ്രൗൺ ചേർന്ന് യെല്ലോയിൽ കുറച്ച് ബ്രൗണും കൂടെ ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇതിലും നമ്മൾ മുന്നേ കണ്ട സാരിയുടെ അതേ ബോർഡർ ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അകത്തെ മോട്ടീവ്സ് പിങ്കും ഗ്രീനിലും ആണ് വന്നിരിക്കുന്നത്. ഒരു ഒരു ഡാർക്ക് ഒരു ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന പിങ്കും ഗ്രീനും ആണ്. ഇതാണ് എൻ്റെ പല്ലു വന്നിരിക്കുന്നത്. സിമ്പിളായിട്ട് നിൽക്കുന്ന പല്ലുവാണ്. ഈ സാരിയിലെ പല്ലുവിൽ ആ സ്ട്രൈപ്സ് വന്നിരിക്കുന്നത് ബ്ലൂ ഷെയ്ഡിലാണ്. അപ്പോൾ അകത്തോട്ട് ആ ഒരു യെല്ലോ കയറി വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒരു ബ്ലൂ യെല്ലോ ഡബിൾ ടോണിൽ വരുന്നുണ്ട്. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഡിഫറൻസസ് ആണ് ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ ആദ്യം ഈ ഒരു ഞാൻ ഉടുത്തിരിക്കുന്ന ഓപ്ഷനും ലാസ്റ്റ് ഓപ്ഷനും സെയിം കളർ ടോണിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ബോർഡേഴ്സ് നല്ല ഡിഫറൻസ് ആണ്. ഇത് പേസ്ലിക്കകത്തൊരു പീകോക്ക് ആണ് വന്നിരിക്കുന്നത്. ചുറ്റുമാണ് ആ ഒരു എലിഫൻ്റ് ആൻഡ് മാനിൻ്റെ ഒക്കെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ആ പേസ്ലിക്ക് പുറത്തായിട്ടാണ് വന്നിരിക്കുന്നത്, ഫിൽഡായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ഒരു ബോർഡർ കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് ടെമ്പിൾ ആൻഡ് ഒരു ആരോ മാർക്കുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സെക്കൻഡ് ഓപ്ഷൻ. ഈ നെക്സ്റ്റ് ഓപ്ഷൻ ഒലിവ് ഗ്രീനിൽ യെല്ലോ വന്നിട്ട് ഈ നമ്മൾ മുന്നേ കണ്ട സാരി ഇതിപ്പോൾ കുറച്ച് കൂടുതൽ ഗ്രീൻ ടോൺ ആണെങ്കിൽ ഇപ്പം ഞാൻ എടുത്തു വെച്ചേക്കുന്നത് കുറച്ചും കൂടെ യെല്ലോ ടോണിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന മോട്ടീവ്സ് നല്ല ബ്രൈറ്റ് ബ്ലൂ ആൻഡ് പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോർഡേഴ്സും ടെമ്പിളും ആരോയും പിന്നെ വലിയ പേസിലേക്ക് അകത്തൊരു പീകോക്കും ചുറ്റും വന്നിട്ട് എലിഫൻറ്റും ഡിയർ മാനിൻ്റെയും ഡിസൈൻസ് ആണ് ഫിൽഡായിട്ട് വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ പല്ലു ഫുള്ളുക്ക്. നെക്സ്റ്റ് ഓപ്ഷൻ കുറച്ചും കൂടെ ഒരു ബ്രൗൺ ചേർന്നൊരു മസ്റ്റേർഡാണ്. മസ്റ്റേർഡ് എല്ലോയിൽ കുറച്ചും കൂടെ ഒരു ബ്രൗണിൻ്റെ ടിൻറ്റും കൂടെ വന്നിട്ടുണ്ട്. ബോർഡേഴ്സ് ബ്രൗൺ ഷെയ്ഡിലാണ്. അതിൻ്റെ ഫുൾ ലുക്ക് അകത്ത് വന്നിരിക്കുന്ന മോട്ടോസ് പിങ്ക് ആൻഡ് വൈറ്റ് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത്. അത് നമ്മൾ ആദ്യം കണ്ട പോലത്തെ വനസിംഹം പേസ്ലിക്ക് അകത്ത് ആണ് എലിഫൻറ്റും ഡിയറും വന്നിരിക്കുന്നത്. ബാക്കി ചുറ്റും ഒരു ഒരു ജക്കാർഡ് വീവ് പോലത്തെ ഡിസൈൻ വന്നിട്ടുണ്ട്. പക്ഷേ പ്ലെയിൻ ആണ് കാണുമ്പോഴത്തേക്ക്. ലുക്ക് വൈസ് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വലിയ പേസ്ലി ആയിട്ടാണ്. അതാണ് എൻ്റെ പല്ലു വന്നിരിക്കുന്നത് ഫുൾ ലുക്ക്. നെക്സ്റ്റ്
ലാസ്റ്റ് ഓപ്ഷൻ വന്നിരിക്കുന്നത് മുന്നേ ഞാൻ എൻ്റെ പറ്റി കുറച്ച് പറഞ്ഞു. കുറച്ചും കൂടെ ഫിൽഡ് ആയിട്ടുള്ള ബോർഡറാണ്. ബ്രൈറ്റ് മാംഗോ യെല്ലോയിൽ വന്നിരിക്കുന്നത്, മോട്ടോഫ് അകത്ത് വന്നിരിക്കുന്നത് ഗ്രീൻ ബ്ലൂവും പിങ്കും ഷെയ്ഡിലാണ്. നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഗ്രീനാണ് എല്ലാത്തിലെയും ബോർഡേഴ്സ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അകത്ത് പേസ്റ്റിലേക്ക് അകത്ത് പീകോക്കും ചുറ്റിനും ആ ഒരു എലിഫൻറ്റും ഡിയറും. അപ്പോൾ ഫോട്ടോസിൽ നന്നായിട്ട് സൂം ചെയ്ത് നോക്കി നിങ്ങൾക്ക് വേണ്ടുന്ന ഓപ്ഷൻ എന്താണെന്ന് നോക്കി വാങ്ങിക്കാം. ദൂരെ നിന്ന് കാണുമ്പോഴും നമുക്ക് ആ ഒരു ഫിൽഡ് ആൻഡ് നോട്ട് ഫിൽഡ് ആയിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. എങ്കിലും കളേഴ്സും ഓപ്ഷൻസും ഒക്കെ നോക്കി തന്നെ വാങ്ങിക്കുക. ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഡെഫിനറ്റായിട്ടും ട്രൈ ഔട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബ്ലൗസ് പ്രിഫറൻസ് ഉണ്ടെങ്കിൽ അതും ഞങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഒരു നോട്ട് ഇട്ടുക, അല്ലെങ്കിൽ നമുക്ക് ഡിസൈനേഴ്സിനെ കോൺടാക്ട് ചെയ്യാം. ഡെഫിനറ്റായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടുന്നൊരു പ്രിഫറൻസ് അറേഞ്ച് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് ട്രൈ ഔട്ട് ചെയ്യുക. ഈ ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് VR159 എന്ന കോഡിലായിരിക്കും. 1600 പ്ലസ് GST റേഞ്ചാണ് അതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. അപ്പോൾ www.aham.store വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാം. വീണ്ടും കാണുന്നവരേക്കും ബൈ.